ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين صدق الله مولانا العظيم ഏറ്റവും സ്നേഹാദരവുള്ള വേദിയിലിരിക്കുന്ന അഹ്ലു ബൈത്ത് അല്ലാഹുവിന്റെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ രക്തക്കണങ്ങൾ അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ സംശുദ്ധരാക്കിയെടുത്ത വിശുദ്ധരായ നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ തങ്ങന്മാർ ഇൽമു നുകരാൻ നാടിന്റെ പല ദിക്കുകളിൽ നിന്നും മദ്ഹർ എന്ന അഭയ കേന്ദ്രത്തിൽ മത് നുകർന്നുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുത്താനിമേ വിശദമായ പ്രസംഗത്തിനല്ല ഈ വേദിയെ ഞാൻ ദുരുപയോഗപ്പെടുത്തുന്നില്ല. 27 വർഷം ഇവിടെ ജീവിച്ച ഒരു ജീവിതമാണ് സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരിയുടെ. 1959 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പൊസോട്ട് ജുമാഅത്ത് പള്ളിയിൽ പൊസോട്ടിലെ മഹല്ല് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുദരിസായി സേവനത്തിനിറങ്ങി. അന്ന് ഈ എളിയവനായി ഞാൻ തൊട്ടടുത്ത പ്രദേശത്ത് സേവനം അനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹബന്ധത്തിലും സൗഹൃദ ബന്ധത്തിലുമായിരുന്നു. എത്രയോ ആളുകൾ പൊസോട്ട് ജുമാഅത്ത് പള്ളിയിൽ അടക്കമുള്ള മസ്ജിദുകളിൽ സേവനം അനുഷ്ഠിച്ച് അനുഷ്ഠാന കാലഘട്ടത്തിൽ നാടിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും പ്രയത്നിച്ചും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തദ്വിരുദ്ധമായി ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചെയ്തതെന്ന് ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ പ്രദേശത്തുകാർക്ക് അല്ല, ഈ മുസ്ലിം ഉമ്മത്തിന് മൊത്തം നാം ഇന്ന് ഇവിടെ ഒരുമിച്ചു കൂടുന്നതും ഈ മണ്ണിൽ കാൽവെക്കുന്നതും ഈ മണ്ണ് ചവിട്ടുന്നതും ഇതിന്റെ എല്ലാ സ്മരണകൾ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് മാത്രം. ഇവിടുന്ന് എന്ത് നന്മ വർഷിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഉടമ അതിന്റെ അവകാശി ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ചെളിവെള്ളങ്ങളാൽ കെട്ടിക്കിടന്ന പാഴ്ഭൂമിയായിരുന്നു ഈ മണ്ണ്. വെള്ളം കെട്ടിക്കിടന്ന പാഴ്ഭൂമിയായി കിടന്നിരുന്ന ഈ മണ്ണിൽ തൊട്ടടുത്ത് ഒരു മരമില്ലുണ്ടായിരുന്നു എന്ന് മാത്രം. ആ മരമില്ല് നാമാവശേഷമായി കാലയവലികക്കുള്ളിലായി. അത് ഭൗതികമാണ്, ഭൗതികത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഏത് ഭൗതികത്തിനും നിലനിൽപ്പില്ല. ആ ഭൗതികതയെ ആത്മീയമായി അതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഏതൊരു ഭൗതികതയും ആത്മീയതയിലേക്ക് അതിനെ പരിവർത്തനം ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് നിലനിൽപ്പുണ്ടാകുന്നത് എന്നതിന്റെ തെളിവാണ് ഈ മണ്ണ്. വലിയൊരു മരമില്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ 1981 മുതൽ ഉള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത്. വെള്ളം ചെളിവെള്ളം കെട്ടി പാഴ്ഭൂമിയായി ഉപയോഗശൂന്യമായ ഒരു ഭൂമി. കർഷകനും വേണ്ട, വ്യവസായിക്കും വേണ്ട, കർഷകനും വ്യവസായിക്കും വേണ്ടാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആർക്കും വേണ്ടാത്ത ഒരു പാഴ്ഭൂമിയായി ഈ മണ്ണിനെ ഇന്ന് ലോകോത്തര ശ്രദ്ധിക്കപ്പെടുന്ന
ലോകോത്തര പ്രവർത്തന കേന്ദ്രമായി മാത്രമല്ല, എന്നെന്നും ജീവനുള്ള ചരണമുള്ള എന്നെന്നും ജീവനുള്ള ഒരു മണ്ണാക്കി മാറ്റിയതിന്റെ പിന്നിൽ 1989 മഞ്ചേശ്വരം നാടിന്റെ ഹൃദയമായ പൊസങ്കടിയോട് തൊട്ട് കിടക്കുന്ന പൊസോട്ട് എന്ന ആരാലും പൊസോട്ട് പണ്ടേ പ്രസിദ്ധമാണ്. പണ്ട് വലിയൊരു വ്യാധമുള്ള തങ്ങൾ ഉണ്ടായിരുന്നു. പൊസോട്ട് തങ്ങൾ, പൊസോട്ട് തങ്ങൾ എന്നറിയപ്പെടുന്ന വലിയൊരു തങ്ങൾ, വലിയ വ്യാധം. 14 ദിവസം, 20 ദിവസം, 40 ദിവസം തുടർച്ചയായി വ്യാധം. ഈ പൊസോട്ടിന്റെ ബാക്കിലുള്ള ആത്മാവ് അതിന്റെ ആത്മീയ താജുൽ ഉലമയാണ്. അത് മനസ്സിലാക്കണം. അത് മറന്നിട്ട് ഒരു കാര്യമില്ല. ഈ പൊസോട്ടിന്റെ പിന്നിലുള്ള അല്ലെങ്കിൽ മലഹറിന്റെ പിന്നിലുള്ള ആത്മീയ ചൈതന്യം അത് താജുൽ ഉലമ മഹാനായ ഷെയ്ഖുനെയാണ്. ആ താജുൽ ഉലമയായിരുന്നു പൊസോട്ട് മഹലിന്റെ ഖാളി. ഈ പൊസോട്ട് മഹലിന്റെ ഖാളിയായ താജുൽ ഉലമ നിർദ്ദേശിക്കണം ആര് ഖതീബ്, ആര് മുദരിസ് അവിടെ ആവണമെന്ന്. ഈ കാലത്താണ് താജുൽ ഉലമ സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങളെ മുദരിസായിട്ട് നിയമിക്കുന്നത്. താജുൽ ഉലമയാണ് ബുഖാരി സ്മരിക്കപ്പെടുന്ന ദിവസമാണ്. ഈ താജുൽ ഉലമയാണ് കാസർഗോഡിന്റെ മാത്രമല്ല നമ്മുടെ കേരള കർണാടകത്തിന്റെ സുപുത്രനും, കർണാടക കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ ചൈതന്യവും എല്ലാവരും അംഗീകരിച്ച, എല്ലാവരും ശരണമാകുന്ന ആലിമെന്നല്ല, പാവനെന്നല്ല, പണക്കാരനല്ല, IAS കാരനല്ല, IPS കാരനല്ല, ഗവൺമെന്റ് എന്നല്ല, മുഖ്യമന്ത്രി എന്നല്ല, പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാജി വരെ താജുൽ ഉലമയുടെ മുമ്പിൽ മുട്ടുകുത്തിയവരാ. ഉള്ളാൾ ഷെരീഫിലേക്ക് ഇന്ത്യ ഭരിക്കുന്ന ഇന്ദിരാഗാന്ധി ഉള്ളാൾ ഷെരീഫിൽ വന്ന് ആദ്യം ആശീർവാദം വാങ്ങാൻ പോയത് ഈ താജുൽ ഉലമ എന്ന മഹാമനീഷിയുടെ ആശീർവാദം. ഈ ചരിത്ര സത്യം നിഷേധിക്കാൻ സാധ്യ. 1984 വർഗീയ കുഴപ്പമുണ്ടായ സമയത്ത് ഞാൻ എന്ത് അവിടെ ഓതിപ്പിടിക്കുന്ന മുത്തായിബാദി അന്ന് DGP തൊപ്പി ഊരിയിട്ടാണ് അവർ വന്നിട്ട് മുട്ടുമണിക്ക് ശരണം വാങ്ങാം. അന്ന് കർണാടക ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാർ വരെ ഏതൊരുത്തും ഞാൻ പറഞ്ഞില്ല ആലിം എന്നല്ല, സയ്യിദ് എന്നല്ല, രാജാവ് എന്നല്ല, പൗരപ്രമുഖൻ എന്നല്ല, ഏതൊരുത്തനും. അതിന്റെ ചെറിയൊരു ഉദാഹരണമാണ് അള്ളാഹു കൊടുത്ത മഹത്വമാണ്. ഏനപ്പോയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർണാടകയിലും കേരളത്തിലും അറിയപ്പെടാത്തവരാരും. അന്നത്തെ ഉമറാക്കളും, അന്നത്തെ ഉലമാക്കളും, അന്നത്തെ സാദാത്തീങ്ങളും, അന്നത്തെ ഖതീബുമാരും, അന്നത്തെ എല്ലാ ആലിമീങ്ങളും താജുൽ ഉലമയുടെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ പ്രവർത്തിച്ചപ്പോൾ ഈ നാട് മനോഹരിതമായി, ഈ നാട് അഭിവൃദ്ധിയിൽ ആത്മീയമായി, ഓരോ ആണും പെണ്ണും ഗ്രഹാന്തരീക്ഷം ഇസ്ലാമികമായി വളർന്നു. അൽ ഉലമാഉ വൽ ഉമറാ ഇദാ സലഹ സലഹ الناس കുല്ലുഹു വഇദാ ഫസദ ഫസദ الناس കുല്ലുഹു. ആരാണ് ഉലമ, ആരാണ് ഉമറാ? ജമാഅത്ത് ഭരിക്കുന്നവൻ ഉമറാ ആണെങ്കിൽ ആ ജമാഅത്ത് ഭരിക്കുന്നവനെ നിർദ്ദേശിക്കേണ്ടത് അവിടുത്തെ ഖതീബോ അവിടുത്തെ മുദരിസോ ആവണം. ഒരു മഹല്ല് ഭരിക്കുന്ന ഭരണാധികാരി, ഒരു മഹല്ലും പള്ളിയുമാണ് ഇസ്ലാമിക ഭരണകൂടം, ഭരണസിരാ കേന്ദ്രം. ആ ഭരണം നന്നാവണമെങ്കിൽ അവിടുത്തെ ആലിമിന്റെ നിർദ്ദേശം അവിടുത്തെ ഭരണാധികാരികൾ പാലിക്കണം. ഒരു നാട് നന്നാവണമെങ്കിൽ, ഒരു പ്രദേശം നന്നാവണമെങ്കിൽ, ഒരു ജില്ല നന്നാവണമെങ്കിൽ ആ നാട്ടിലുള്ള ആലിമീങ്ങളുടെ ആശീർവാദവും അനുസരണവും അവിടെയുള്ള ഭരണീയർക്ക് വേണം. ആ ഭരണീയർ അങ്ങനെ ഭരിക്കുമ്പോൾ ആ ഭരണീയർ എന്നും സ്മരിക്കപ്പെടുന്നു. അവർ മരിച്ചാലും, അവരുടെ കസേര നഷ്ടപ്പെട്ടാലും, അവരുടെ അധികാരം പോയാലും എന്നെന്നും അവരെ സ്മരിക്കപ്പെടും. ജനം അവരെ സ്മരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ചരിത്രം.
ആലിമിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ ആ ഉമറായിന് പ്രത്യേകമായ ഒരു താ പ്രത്യേകമായ ഒരു പ്രസക്തി ഒരു നിലനിൽപ്പവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അതാണ് ഏനപ്പോയ എന്ന് പറയുന്ന നമ്മുടെ അറിയപ്പെട്ട വലിയ ഒരു ഇസ്ലാമിക തേരോട്ടത്തിൽ താജുൽ ഉലമയുടെ പങ്ക്, സംഘടനാ തേരോട്ടത്തിൽ താജുൽ ഉലമയുടെ പങ്ക്, സമസ്തയുടെ തേരോട്ടത്തിൽ താജുൽ ഉലമയുടെ പങ്ക് വളരെ ബൃഹത്താണ്. അത് പറഞ്ഞു തീർക്കാൻ സാധിക്കും. ഒരു ഡോക്ടറേറ്റ് പദവിയെയോ ഒരു ആലിംഗനത്തെയോ ഒരു ആശീർവാദങ്ങളെയോ ഒരു സ്വാഗതങ്ങളെയോ ഒരു അഭിനന്ദനങ്ങളെയോ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അതിനെ വെറുത്തിരുന്ന ആരെങ്കിലും എനിക്ക് സ്വാഗതം പറയാൻ ആ സ്വാഗതത്തിൽ അവിടുന്ന് ആ മഹോന്നത ഔന്നത്യത്തെ പറയാൻ ഉള്ള സത്യത്തിൽ നിന്ന് ഒരംശം പറയാൻ ധൈര്യമുള്ള ഒരു കുട്ടികളും ജീവനിൽ ഉണ്ടായിരുന്നില്ല. ഇല്ലാത്തത് പറയും, ഉള്ളത് പറയും. ഓരോ പണ്ഡിതന്റെ മുഖവും ഓരോ പണ്ഡിതന്റെ മഹത്വവും ഓരോ പണ്ഡിതന്റെ ഉയർച്ചയും ഓരോ പണ്ഡിതന്റെ അവസ്ഥയും നമുക്ക് പരിചയപ്പെടുത്തി തന്നത് താജുൽ ഉലമയാണ്. കർണാടകയിലും നമ്മുടെ കർണാടകയോട് തൊട്ടു നിൽക്കുന്ന നമ്മുടെ ഉത്തരേന്ത്യൻ ജില്ലയായ കാസർഗോഡിന്റെ പരിസരങ്ങൾ ആ താജുല്ലമയുടെ തേരോട്ടമാണ് മൽഹറിന്റെ പിന്നിൽ, അവരുടെ തേരോട്ടമാണ് സായിദിയുടെ പിന്നിൽ, അവരുടെ തേരോട്ടമാണ് മർക്കസിന്റെ പിന്നിൽ, അവരുടെ തേരോട്ടമാണ് മുഹമ്മദിന്റെ പിന്നിൽ. എല്ലാ സ്ഥാപനങ്ങളുടെയും ഉയർച്ചയിലും വളർച്ചയിലും ഒരു പങ്ക് മഹാനായ ഷെയ്ഖുല താജുൽ ഉലമ അല്ലാഹു അവിടുത്തെ സ്ഥാനമാനങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയർത്തട്ടെ. അവർ തന്നെയാണ് മൽഹറിന്റെ ശില്പിയും കാരണക്കാരനും. ഇത് വാങ്ങാനും ഇവിടെ ഉയർത്താനും ഇതിന്റെ പ്രാരംഭം മുതൽ ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് താജുൽ ഉലമയാണ്.
ആ താജുല്ലുലമയുടെ നിർദ്ദേശം പോലെ പ്രവർത്തിക്കുന്ന ആരും നിരാശപ്പെടേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ജീവിതത്തിന്റെ 92 വയസ്സ് വരെ ആരുടെയും ആശീർവാദങ്ങളെയോ അഭിനന്ദനങ്ങളെയോ അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും സുഖഭോഗങ്ങളോ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളോ സ്വന്തമായി ഒരു 5 സെന്റ് മണ്ണിന്റെ ഉടമയായിരുന്നില്ല താജുല്ലുല. ഇത്രമാത്രം ഉണ്ടായിട്ട് വരെ സ്വന്തമായി 1 സെന്റ് മണ്ണ് താജുല്ലുലമക്ക് ഈ ഭൂമിയിൽ ഇല്ല. സ്വന്തമായ ഒരു വീടില്ല, സ്വന്തമായ ഒരു വാഹനമില്ല. ഉള്ളാളത്തിലുള്ള കാലം വരെ ഉള്ളാളും ജമാഅത്തുകാരും ആ ആശീർവാദത്തിൽ കൂടി വളർന്നു വന്നപ്പോൾ നമ്മുടെ ചരിത്രനായകനായ ഉമർ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, നിങ്ങളെക്കാൾ എത്രയോ മുമ്പേ എനിക്ക് സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ അറിയുന്നത് ഒന്നായിട്ട് ഒരു ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്തത്, ഒരു ജീപ്പിൽ ഞങ്ങൾ യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അവിടുത്തെ ആശീർവാദ പൊരുത്തത്തോടുകൂടി ഇവിടെ പ്രവർത്തിച്ചത് സമ്പത്തല്ല, സൗഭാഗ്യമല്ല. നാട്ടിലേക്ക് കുറെ സമ്പത്തുകളും നാട്ടിലേക്ക് കുറെ സൗഭാഗ്യങ്ങളല്ല ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ നാട് അല്ല ഇത്, അവിടുത്തെ ജില്ല അല്ല ഇത്, അവിടുത്തെ പ്രദേശമല്ലാതെ അവിടുത്തെ കുടുംബക്കാർ ഇവിടെയില്ല, അവിടുത്തെ കൂട്ടുകാരില്ല, അവിടുത്തെ ഷുറക്കായില്ല, ശരീക്കന്മാരില്ല, ക്ലാസ്മേറ്റുകളില്ല, ഇവിടെ ആരാരും ഇല്ലാത്ത ഈ പ്രദേശം. അവിടെ ഭാര്യ വീടല്ല, കുടുംബ വീടില്ല, സ്വന്തമായി ഒരു ഭവനം അവര് ഉണ്ടാക്കിയില്ല. ഇവിടെ ഉണ്ടാക്കിയത് ഖിയാമത്ത് നാൾ വരെ പൊരിയാത്ത, അസ്തമിക്കാത്ത ഇൽമ് എന്ന ശൈലി. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഉലമാവും ഉമറാവും നന്നാവുമ്പോൾ ആ നാട് എന്നൊന്നും പൊരിയാതെ കെടാതെ ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ഫാക്ടറിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആര് തിരിഞ്ഞു നോക്കും? ഇവിടെ ഉണ്ടായിരുന്ന ആ സൗമില്ലേ, അത് എത്ര വലിയ സൗമില്ലായിരുന്നെങ്കിൽ ആര് തിരിഞ്ഞു നോക്കും? ഇവിടെയുള്ള ചെളിക്കുണ്ട്, ആരിവിടെ വരും? ആര് കാലുകുത്തും? ഏത് പണ്ഡിതൻ വരും, അല്ലെങ്കിൽ ഏത് സാധാരണക്കാരൻ ഇവിടെ വരും? വരുമോ? ഇല്ല. ഇന്നിവിടെ ഈ കാണുന്ന എത്ര എത്ര ആലിമീയങ്ങൾക്ക്, എത്ര ആലിമീയങ്ങൾക്ക്, എത്ര മുത്താലിമീയങ്ങൾക്ക് വിളവ് കൊടുത്തുകൊണ്ട് ഇതൊരു ആലിമീയങ്ങളെയും മുത്താലിമീയങ്ങൾക്കും വിളവ് നൽകുന്ന വിളവെടുപ്പ് മണ്ണാക്കി മാറ്റി ഈ മണ്ണ്, ഇതിന് മൂല്യമുള്ളതാക്കി മാറ്റി. ഭൗതിക മൂല്യവും ആത്മീയ മൂല്യവും ഉണ്ടായി. ഇന്ന് ഈ പരിസര മണ്ണിനുള്ള വില എത്ര? ഭൗതികമായ വില. ഇന്ന് ഈ പരിസരത്തുള്ള ഭൂമിക്കുള്ള വില എത്രയാണ്? ഭൗതികമായ വില. ആ ഭൗതികമായ വില ഇതിനുണ്ടാക്കലോടുകൂടി ആത്മീയമായ വളർച്ചയിൽ കൂടി ഭൗതികത വളരുന്നു, ആത്മീയമായ വളർച്ചയിൽ കൂടി പരിസരം വളരുന്നു, ആത്മീയമായ വളർച്ചയിൽ കൂടി പരിസരവാസികൾ വളരുന്നു, ആത്മീയമായ വളർച്ചയിൽ കൂടി പരിസര നാടിലുള്ള ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും വളരുന്നു. അവരെല്ലാം ചെയ്തതും ഈ ആത്മീയമായ വളർച്ചയിൽ നിന്നിട്ട് അവർക്ക് ലഭിക്കുന്നു, ശാന്തി ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു, നിർഭയം ലഭിക്കുന്നു. ഈ പ്രദേശത്തുള്ള നിർഭയം മറ്റൊരു പ്രദേശത്തുണ്ടാവില്ല. അവിടെ സോമില്ലല്ല, അവിടെ ഡിഫൻസ് പട്ടാള കേന്ദ്രമുണ്ടെങ്കിലും ഈ സമാധാനവും ശാന്തിയും ലഭിക്കില്ല. ഒരു പട്ടാള കേന്ദ്രമാണുള്ളത് എങ്കിൽ അവിടെ സമാധാനം ലഭിക്കില്ല. ഈ സമാധാനത്തിന്റെയും ഈ ശാന്തിയുടെയും ഉത്തരോത്തര അധികാരി ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളാണ്. ചെറിയ പ്രായത്തിൽ നമ്മോട് ഇവിടെ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ 88 or 89 മുതൽക്ക് 2015 ഈ ഭൂമിയോട് ഇവിടെ പറയുന്നത് വരെ, ആ സെക്കൻഡ് വരെ പ്രവർത്തിച്ച 27 കൊല്ലമോ 28 കൊല്ലമോ കൃത്യമായി പറയാം, ഈ 30 വർഷം നമുക്കെല്ലാം വയസ്സത്രയായി, 30, 40, 50 കടന്നില്ലേ? നമ്മളെല്ലാം നമുക്കെന്ത് ചെയ്യാൻ പറ്റി? കൊറേ കൊഞ്ഞണം കാട്ടാൻ പറ്റി, കൊറേ പരിഹസിക്കാൻ പറ്റി, കൊറേ ആളാവാൻ പറ്റി, കൊറേ അഹങ്കരിക്കാൻ പറ്റി, കൊറേ നേതാവാൻ പറ്റി, എന്നെ പോലത്തെ ഒരു കൊറേ ബാഡ്ജ് കിട്ടാനും. ഇതാ ഞങ്ങൾ ഈ കെടാദീപം, കാരുണ്യ പ്രവർത്തനം,
നാടിന്റെ ശാന്തിയും സമാധാനവും കെട്ടിപ്പടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരവാദപ്പെട്ട ആരാണ്? നാടിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും പ്രവർത്തിക്കുന്നത് ആരാണെന്ന് കേട്ടാൽ ആത്മീയമായി വളർന്ന ഈ സമുദായമാണ്. നാടിന്റെ സമാധാനവും ശാന്തിയുടെയും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകരാണ്. ഇവിടെ പോലീസ് വേണ്ട, പട്ടാളം വേണ്ട, സെക്യൂരിറ്റി വേണ്ട, ഇവിടെ കൂക്കില്ല, ആർപ്പില്ല, അട്ടഹാസങ്ങളില്ല, കയ്യടികളില്ല, വിശിലുകളില്ല, ഇവിടെ ആരുടെയും സംരക്ഷണം ഇല്ല. ഈ ആത്മീയമായ കല്ല് വെക്കലോ വാഹനം തടയലോ ബ്ലോക്കാക്കലോ അക്രമമോ അന്യായമോ എന്തെങ്കിലും അനാവശ്യങ്ങളോ ഈ പരിസരത്തുണ്ടാവില്ല. കാരണം ഇത് ശാന്തിയുടെ മതമാണ്, ശാന്തി പഠിപ്പിക്കുന്ന ശാന്തി നികേതനാണ്, ശാന്തി കേന്ദ്രമാണ്, ഇത് സമാധാനത്തിന്റെ മതമാണ്, സമാധാനം പഠിപ്പിക്കുന്ന സമാധാന കേന്ദ്രമാണ്, ഇത് മുസ്ലിമീങ്ങളാണ്, മുസ്ലിമീങ്ങൾക്ക് സമാധാനം മാത്രമേ അറിയൂ, മുസ്ലിമീങ്ങൾക്ക് സമാധാനം മാത്രമേ അറിയൂ, സമാധാനം മാത്രമേ പറയൂ, സമാധാനം മാത്രമേ ചെയ്യൂ, സമാധാനം മാത്രമേ പ്രചരിപ്പിക്കൂ, സമാധാനത്തിന് മാത്രമേ പ്രേരിപ്പിക്കൂ. എവിടെയാണ് സംഘർഷം? ഒരു ആലിമയിൽ നിന്ന് സംഘർഷം ഉണ്ടാകുമോ? ഒരു മുത്തായിമയിൽ നിന്ന് സംഘർഷം ഉണ്ടാകുമോ? ഇവിടെ ഒരു ഗോബേക്ക് ഉണ്ടാകുമോ? ഇവിടെ ബഹിഷ്കാരം ഉണ്ടാകുമോ? ഡെസ്കും മേശയും തച്ച് പൊളിക്കുമോ? ഇവിടെ ഗറോ ചെയ്യുമോ? ഇവിടുത്തെ പഠനാർത്ഥികൾ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഏതെങ്കിലും ഉസ്താദ്മാരെ? ഇല്ല, ഉസ്താദ്മാരെ അനുധരിച്ച് വളരെ വിനയത്തോടുകൂടി ഉസ്താദ്മാരെ അടിക്കുന്നത് കൊണ്ടല്ല, ഉസ്താദ്മാർ സിംഹങ്ങളായതുകൊണ്ടല്ല, ഉസ്താദ്മാർ പുലികളായതുകൊണ്ടല്ല, ഉസ്താദ്മാർ കാട്ടുമൃഗങ്ങളായതുകൊണ്ടല്ല, ഉസ്താദ്മാരെ ആദരിക്കുന്നു, മാതാപിതാക്കളെ ആദരിക്കുന്നു, പാപങ്ങളെ ആദരിക്കുന്നു, അംഗവൈകല്യമുള്ളവരെ ആദരിക്കുന്നു, കഷ്ടപ്പെടുന്നവരെ ആദരിക്കുന്നു, രോഗികളെ ആദരിക്കുന്നു, സഹായിക്കുന്നു, വേണ്ടുന്നത് ചെയ്തു കൊടുക്കുന്നു. വെള്ളത്തിൽ മുങ്ങി താഴുന്നവനെ തോളിൽ കയറ്റിയവനാണ് മുസ്ലിം. വെള്ളത്തിൽ താണു പോകുന്നവനെ അവന്റെ കാല് നനയാതെ അക്കരെ കടത്തിയവനാണ് സുന്നി. ഇതാണ് സുന്നത്ത് ജമാഅത്ത്. ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അവസാന വീർപ്പ് വരെ നിലകൊണ്ടവരാണ് ഉമർ ഫാറൂഖ്. എസ് വൈ എസിന്റെ ജില്ലാ സ്റ്റേറ്റ് ട്രഷറർ, എസ് വൈ എസിന്റെ ജില്ലാ പ്രസിഡന്റായി രണ്ട് പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ കാസർഗോഡ് ജില്ലയുടെ എസ് വൈ എസിന്റെ പ്രസിഡന്റായി രണ്ട് പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ തന്റെ വഫാത്ത് കാലത്ത് സ്റ്റേറ്റിന്റെ ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചൈതന്യം നമ്മളെല്ലാം നോക്കി ഈ സന്തോഷം എന്നും നുകരാൻ തന്റെ നാട്ടിൽ ഇടമില്ലാത്തത് കൊണ്ട്, നാട്ടിൽ ഇടമില്ലാത്തത് കൊണ്ട്, തന്റെ വാപ്പോ പാപ്പമാര് കിടക്കുന്ന കടലുണ്ടി ജുമാഅത്ത് പള്ളിയിൽ ഇടമില്ലാത്തത് കൊണ്ട് എല്ലാ പൊസോത്തിന്റെ മണ്ണിൽ ഒറ്റയ്ക്ക് കിടക്കാൻ വളരെയധികം മഹത്വം പറയാറുണ്ട്. ഇതിന്റെ ചുക്കാൻ, ഇതിന്റെ നിയന്ത്രണം പിടിക്കാൻ ശക്തവാന്മാരായ തന്റെ സഹോദരന്മാർ, തന്റെ പാരമ്പര്യം നിലനിർത്താൻ തന്റെ അതേ റൂട്ടിൽ ആ സൗമ്യതയോടുകൂടി എന്തായിരുന്നു ഉമറുൽ ഫാറൂഖ് തങ്ങളുടേത്? സൗമ്യ മനോഹരിതമായ മുഖമുദ്ര. അത് മാത്രമേ എനിക്ക് കരാമത്തായി പറയാം. ഒരു സൗമ്യശീലനായ, എന്നും ഏത് സമയത്തും ഏത് നേരത്തും ഏത് വ്യക്തിക്കും ഏത് സമയത്തും സമീപിക്കാൻ പറ്റുന്ന സൗമ്യശീലനായ, എന്നും പുഞ്ചിരിക്കുന്ന മുഖം, ആ മുഖത്തിന്റെ ഉടമയാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ കറാമത്ത്. ഇവിടെ കറാമത്തുകളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും നിരൂപിക്കേണ്ടത് പ്രവർത്തനങ്ങളിലും. കറാമത്ത് ആർക്കുണ്ട്? കറാമത്തുകളിലൂടെയല്ല. എത്ര എത്ര വലിയ ഖുത്താബിയങ്ങൾ, എത്ര വലിയ വലിയ ഔത്താദിയങ്ങൾ, എത്ര വലിയ വലിയ ഉലമാക്കൾ. ഷാഫി ഇമാമിന്റെ കറാമത്ത് നിങ്ങൾ പറയൂ, ഷാഫി ഇമാമിന്റെ കറാമത്തുകൾ പറയൂ, അബൂ ഹനീഫ തങ്ങളുടെ കറാമത്തുകൾ പറയൂ,
അമ്പലി ഇമാമിന്റെ കലാമിച്ചുകൾ പറയൂ, ജയിലിൽ നിന്ന് ചന്ദന പൊട്ടിച്ച് പുറത്തു വരാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക്. ഉദാഹരണങ്ങൾ, കറാമത്തുകൾ മാത്രം പ്രസക്തിയല്ല, കറാമത്തുകളിൽ ഊന്നിയതല്ല, അവിടുത്തെ ഒരു മനുഷ്യന്റെ കറാമത്ത് അവൻ നിലനിർത്തുന്ന ആത്മീയമായ പ്രവർത്തനമാണ്, ആത്മീയമായ ജോലി. ഒരു മനുഷ്യന്റെ കറാമത്ത് ഇതാണ്. ഒരു മനുഷ്യന്റെ അക്രമക്കും ഇന്നല്ലാഹി അത്തഖാക്കും, അല്ല കൊടുത്ത കറാമത്ത് എന്താണ്? അല്ല പറഞ്ഞ കറാമത്ത് എന്താണ്? അല്ല പറഞ്ഞ കറാമത്ത് എന്താ? അല്ലാഹുവിന്റെ ദീൻ, ആ ദീനിനെ ഇവിടെ നിലനിർത്തുക, ആ ദീനിന് വേണ്ടി പ്രവർത്തിക്കുക, ആ ദീൻ ഇവിടെ കെടാതെ വേണ്ടി പ്രവർത്തിക്കുക, ആ ദീനിന്റെ യഥേഷ്ടം അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തൻ്റാലാവുന്നത് ചെയ്തും കൊണ്ട് തന്റെ റബ്ബ് വിളിക്കുമ്പോൾ തന്റെ ദൗത്യം നിർത്തിവെച്ച് ഏട് മടക്കി വെച്ച് പോവുക, തന്റെ ദൗത്യം തന്റെ പിങ്കാവികൾക്ക് കൊടുക്കുക, ഇവിടെ ശക്തവാന്മാരായി പ്രവർത്തിക്കാൻ നല്ല പ്രാപ്തരായ സഹോദരന്മാർ. ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി നാടൊട്ടാകെ അറിയപ്പെടുന്ന മഹാചൈതൻ, അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, അവിടുത്തെ മറ്റ് സഹോദരങ്ങൾ, അതേ സൗമ്യതയിൽ ഊന്നിയ തന്റെ സുപുത്രനായ ഷഹീർ തങ്ങൾ, അവരാണ് ഈ വേദിയുടെ അധ്യക്ഷൻ. വീട്ടുകാരനാണ് ഗ്രഹനാഥൻ, ഞാനല്ല. ഈ വേദിയുടെ അധ്യക്ഷനാവ ആ അധ്യക്ഷ സ്ഥാനം ഷഹീർ തങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നു. അദ്ദേഹമാണ് ഈ വേദിയുടെ അധ്യക്ഷൻ. ഉറൂസ് തീരുന്നതുവരെ എപ്പോ നമ്മൾ എവിടുന്നോ വന്ന് കേറുന്ന തുഫൈലും തുലൈബു അധ്യക്ഷൻ, നമ്മളെല്ലാം തുലൈബും തുഫൈലും. ഈ തുലൈബിനും തുഫൈലും എന്താ അധ്യക്ഷനാരാ? അധ്യക്ഷൻ ഗ്രഹനാഥനാ, ഈ വീടിന്റെ ഉടമയാ, ഈ ഈ സ്ഥാപനത്തിന്റെയും സമുച്ചയത്തിന്റെയും സർവകാര്യങ്ങളെയും അറിയുന്ന, നിയന്ത്രിക്കുന്ന, പറയുന്ന, പറയാൻ കഴിവുള്ള, പറയാൻ അധികാരമുള്ള ആളാണ് അധ്യക്ഷൻ. അവനാണ് അധ്യക്ഷൻ. ഞാൻ അറിയില്ല, എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ അധ്യക്ഷനാക്കിയതല്ല. ജില്ലാ പ്രസിഡന്റ് നിങ്ങൾ പറയുന്നു, ഞാനും ജില്ലാ പ്രസിഡന്റ് ആയതുമായി ഒരു സമ്മേളനത്തിൽ ഒരു മീറ്റിംഗിന്റെ അധികാരം വാങ്ങാൻ ഞാൻ പോകാൻ, ഞാൻ അധികാരം വാങ്ങണു. പെരടിയിലേക്ക് വന്ന് ഇട്ടാ പിന്നെ എന്താ കരു? ഇന്ന് വാട്സപ്പ് നോക്കിയത് കൊണ്ട് ഞാൻ ഇന്ന് വന്നത്, അല്ലെ ഞാൻ വരുന്നില്ല. ശാരീരികമായി വളരെ ക്ഷീണമുള്ള നാട്ടുകാരെന്തെങ്കിലും പറയോ? ഇയാൾ അധ്യക്ഷനായിട്ട്. അപ്പൊ അധ്യക്ഷൻ ഈ സ്ഥാപനത്തിന്റെയും സമുച്ചയത്തിന്റെയും സാരഥിയായ ജലാൽതങ്ങളും, ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ, സുപുത്രനായ ഷഹീർ തങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ സഹോദരൻ ഷിഹാബ് തങ്ങൾ. ഇങ്ങനെ ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, വന്നതിന്ന ബർക്കത്ത് സമ്പാദിക്കാം. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം, ഞാനും ഉമർ ഫാറൂഖ് തങ്ങളുമായുള്ള സ്നേഹബന്ധം, ഒന്നായിട്ടുള്ള ജീവിതബന്ധം, അതൊന്ന് വിലയിരുത്താൻ വേണ്ടി മാത്രമേ ഈ കുറഞ്ഞ സമയം ഞാൻ ഈ വേദി ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഉലമാഇന്റെ അഭിപ്രായം അനുസരിച്ച് നാട് നീങ്ങുമ്പോൾ ആ മഹല്ലുകൾ നന്നായി വരുന്നു. ഉള്ളാളം ഉള്ളാളമായത് താജുൽ ഉലമയുടെ നിർദ്ദേശം സ്വീകരിച്ചത് കൊണ്ടാണ്. തളങ്കരക്ക് മഹത്വമുണ്ടായത് ഔറാ മുസ്ലിയാരുടെയും ഇ കെ ഹസൻ മുസ്ലിയാരുടെയും നിർദ്ദേശം സ്വീകരിച്ചത് കൊണ്ടാണ്. അവിടെ തകർച്ച വരുന്നത് ആലിമീങ്ങളുടെ നിർദ്ദേശങ്ങൾ കാറ്റിൽ വിടുമ്പോഴാണ് തകർച്ചകൾ വരുന്നത്. എവിടെയും എവിടെയും ഏത് മഹലിലും പറ്റും, ഏത് മഹലിയുടെ ഉയർച്ച, ഉയർച്ച ആ മഹലിലുള്ള ഓരോ ആണ് പെണ്ണിന്റെ ഉയർച്ച അവിടുത്തെ ആ മഹല്ല് ഭരിക്കുന്ന ഖതീബ് അവരാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഖാദി അവരിലാണ് മഹലിന്റെ അധികാരി. അതിന്റെ നടത്തിപ്പിന് വേണ്ടി ഭരണസാരഥികൾ, ആ ഭരണ പ്രവർത്തകന്മാർ ഖതീബിന്റെയും ഖാദിന്റെയും ഓരോ നിർദ്ദേശം പോലെ നടക്കുമ്പോൾ ആ നാട് നന്നായി എന്നതുപോലെ പ്രിയപ്പെട്ടവരെ ഈ നാട് നന്നാകുന്ന ആലിമീങ്ങളിലൂടെയാണ്, ഈ നാട് നിലനിൽക്കുന്നത് പണ്ഡിതന്മാരിലൂടെയാണ്, ഈ പാണ്ഡിത്യത്തിന്റെ മക്കൾ, ഈ മുത്തല്ലിമീങ്ങൾ. ഇത്രയും സമയം ഇങ്ങനെ ഒരു ഒച്ചപ്പാടില്ലാതെ ഏത് സ്റ്റൂഡൻസിനെ ഇരുത്താൻ ഈ ലോകത്ത് ഏത് വിദ്യാഭ്യാസ മേഖലക്ക് സാധിക്കും? ഏത് വിദ്യാഭ്യാസ മേഖലക്ക് സാധിക്കും? LLB സാധിക്കുമോ? IAS സാധിക്കുമോ? IPS സാധിക്കുമോ? അല്ല മെഡിസിൻ വിദ്യാർത്ഥികളെ നിർത്താൻ സാധിക്കുമോ? വേണ്ട പട്ടാള ക്യാമ്പിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന വ്യക്തികളെ ഇത്രയും അച്ചടക്കത്തോടു കൂടി നിർത്താൻ സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. ഇതാണ് ഇൽമിന്റെ മഹത്വം. ഈ ഇൽമ് ഇതാണ് ഇവിടെ സംഭാവന ചെയ്യപ്പെടുന്നത്. ഈ മൽഹർ ഞാൻ ചിന്തിച്ചിരുന്ന് പെട്ടെന്ന് വായിക്കാൻ കിട്ടാത്തൊരു പേരെന്താ പുസ്തകം തങ്ങൾ മൽഹർ നൂരി തലീമിൽ ഇസ്ലാമി, ഈ പെട്ടെന്ന് വായിക്കാൻ കിട്ടാത്തൊരു പേരെന്താ തങ്ങൾ അങ്ങ് കണ്ടെത്തിയത്?
എന്ന്. ഇപ്പോഴല്ലേ അതിന്റെ പ്രസക്തികൾ നമുക്ക് വെളിവായി വരുന്നത്. വെളിവായി വരാൻ മദ്ഹറാണല്ലോ, അത് വെളിവായി വരാൻ കുറച്ച് സമയം പിടിക്കുവാൻ. അവ പ്രിയപ്പെട്ടവരെ, വെളിവായി സംഘടനകൾക്കും എസ് ബി എസിനും മുസ്ലിം ജമാഅത്തിനും എസ് എസ് എഫിനും ഒരു ആശാക്കേണ്ട, എല്ലാ സംഘടനകൾക്കും സമസ്തക്കും എസ് എമ്മിനും എസ് എം എക്കും അങ്ങനെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സർവ സംഘടനകൾക്കും ആശാ കേന്ദ്രമായി. മാത്രമല്ല നാഷണൽ ഹൈവേയുടെ ചാരത്ത് ഇത്രയും മനോഹരിതമായ ഒരു സ്ഥാപനം സുന്നത്ത് ജമാഅത്തിന് അള്ളാഹു നൽകിയ മാലിക്കുൽ മുലൂക്കായ റബ്ബിന് കോടാനു കോടി സ്തുതി അർപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉറൂസ് മുബാറക്കിന്റെ സർവ ഭാവുകങ്ങളും സർവ സന്ദേശങ്ങളും മുസ്ലിം ജമാഅത്തിന്റെ ജില്ലയുടെ സർവ അഭിനന്ദനങ്ങളും സർവ ഭാവുകങ്ങളും സർവ അഭിവൃദ്ധികളും നേർന്നുകൊണ്ട് അല്ലാഹു തആല നിങ്ങൾ വാഴ്ത്തട്ടെ, ഉയരങ്ങളിലേക്ക് ഉയർത്തട്ടെ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സർവ സ്ഥാപനങ്ങളെയും സർവ സ്ഥാപന സഹകാരി സന്ധതികളെയും സർവ സ്ഥാപനത്തിന്റെ ബന്ധുക്കളെയും സർവ സ്ഥാപനത്തിന്റെ അമരക്കാരെയും നേതൃത്വത്തെയും നേതാക്കളെയും അള്ളാഹു ദീർഘായുസ്സിലും ആഫിയത്തിലും സന്തോഷത്തിലും ഐസ്വത്തിലും അഭിമാനത്തിലും ഐശ്വര്യത്തിലും നേമത്തിലും ദൗരത്തിലും ആക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹ്.